Hello friends, welcome back to our channel. Today I am going to show you a useful video. That is why we have a formula to calculate a video. Now, we have a video in the session. We have a formula to calculate a method. Now, I am going to show you a formula to calculate a calculation of a video. Now, I am going to show you a little later. In this video, we will talk about the shoulder mudale bust point variola our agalundalo. Our length in a formula is contributia. Adapole and a rand bust point in the middle our agalum. Adding in a calculation in anna in the video in the Okanato. Appear measurement chart in the number video see the tender. Apo other Kanathor and El Kandunuka, number Tunilaki markim and the difference on a vertendina. Then detail later our video parin under top. Okay. Then, your measurements are clear and you cut the paper. Now, you cut the blouse in the pattern and paper. Now, we cut the shoulder to BP. That is why we shoulder to the bust point. This is the point. This shoulder to the point. This is the shoulder to BP. Clear and you can cut the അതുപോലെ തന്നെ BP to BP എന്ന് പറഞ്ഞാൽ രണ്ട് ബസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലമാണ് ആ ഒരു അകലത്തിന്റെ പകുതിയാണ് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യാ ഓക്കേ ഈ ഒരു സൈഡിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തത് BP to BP യുടെ പകുതിയാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ട്ടോ അപ്പോൾ ഈ രണ്ട് മെഷർമെന്റ്സ് നമ്മുടെ സാരി ബ്ലൗസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ് ട്ടോ ഇത് ഞാൻ പറയുന്നില്ല എല്ലാവർക്കും ഒരുപോലെ വരുന്നു അതായത് നമ്മളോട് ഒരു മെഷർമെന്റ് ചാർട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഏതൊരു മെഷർമെന്റ് ചാർട്ട് ആയാലും എല്ലാവർക്കും ഇത് 100% കറക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ല ഇപ്പോ നമ്മൾ ഫോർമുല വെച്ച് ചെയ്യുന്നതാണെങ്കിൽ കൂടിയും അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ഒരു 75% മാത്രമേ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഡിഫറെന്റ് ബോഡി ടൈപ്പ് ഉള്ളവരാണ് എല്ലാവരും ഒരുപോലെയല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ഷോൾഡർ ടു ബിപി എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല അതായത് ഈ ഒരു 30 ചെസ്റ്റ് ഉള്ള ആൾക്ക് എല്ലാവർക്കും 8.5 തന്നെ ആവണമെന്നില്ല അവരുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ച് ഈ ഒരു ഷോൾഡർ ടു ബിപി ഡിഫറെന്റ് ആയിട്ട് വരാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ ബോഡിന്ന് അളവ് എടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ട്ടോ ബെറ്റർ നിങ്ങൾ ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യാണ്ട് ഈ രണ്ട് ഓപ്ഷൻസും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സാരി ബ്ലൗസ് അടിക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്തിട്ട് തന്നെ ചെയ്യണം ട്ടോ ഓക്കേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ രണ്ട് ഓപ്ഷൻസും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഈ ഒരു ചാർട്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണ് നിങ്ങൾ എടുത്ത മെഷർമെന്റ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് ഒന്ന് റെഫറൻസ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓക്കേ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോർമുല പറഞ്ഞു തരാം ആദ്യം നമുക്ക് ഷോൾഡർ ടു ബി പി നോക്കാം അതായത് നമ്മുടെ ഷോൾഡർ മുതൽ ബസ്റ്റ് പോയിന്റ് വരെയുള്ള ആ ഒരു അകലം ഇതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് chest divided by 4 plus 1 அப்ப ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോണേ ഓക്കേ அப்ப ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം നമുക്ക് 32 ചെസ്റ്റിന്റെ നോക്കാം ട്ടോ chest 32 ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം അതായത് 32 divided by 4 plus 1 ഇങ്ങനെയല്ലേ ഫോർമുല പ്രകാരം വരിക അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 8 ആണ് 8 പ്ലസ് 1 നമുക്ക് 9 ഇഞ്ച് കിട്ടും ഓക്കേ അപ്പോൾ 32 ന് നമുക്ക് ഷോൾഡർ ടു ബി പി 9 ഇഞ്ച് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് 38 ചെസ്റ്റിന് നോക്കാം ചെസ്റ്റ് 38 അതായത് 38 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1 ഇങ്ങനെയല്ലേ ഫോർമുല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കറക്റ്റ് 10.5 ഇഞ്ച് തന്നെ കിട്ടും കേട്ടോ ക്ലിയർ ആയില്ലേ അപ്പോൾ നമ്മൾ 38 ചെസ്റ്റിൻ്റെ 10.5 കിട്ടി നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ ക്ലിയർ ആവും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി ഓക്കേ പക്ഷേ ചില ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അതായത് 48 ചെസ്റ്റിന് നമ്മൾ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു 11.75 കിട്ടുക ഓക്കേ അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണേ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ അടുത്തത് നമുക്ക് ഈ ഒരു അകലം എങ്ങനെയാണ് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം അതിനൊരു ഫോർമുലയുണ്ട് ഞാൻ പറഞ്ഞുതരാം ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10
ഇതാണ് നമ്മുടെ ആ ഒരു ഫോർമുല വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഓരോ ചെസ്റ്റ് വെച്ച് നോക്കാം ഇത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. അപ്പം നമുക്ക് ചെസ്റ്റ് 34 നോക്കാം. 34/10 ചെയ്യുമ്പോൾ 3.4 ഇഞ്ചാണ് കിട്ടുക. ഓക്കെ, അത് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 3.5 ഇഞ്ചായിട്ടാണ് എടുക്കണേ. ക്ലിയർ ആയല്ലോ. അപ്പം നോക്കുക, നമുക്ക് 34 ചെസ്റ്റിന് 3.5 ആണ് കിട്ടിയിരിക്കണേ. ക്ലിയർ ആയല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്നത് BP2 BP ആണ്. ഓക്കെ, 3.5 എന്ന് പറയുന്നത് നമ്മൾ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യണ ആ ഒരു ലെങ്ത് ആണ്. BP2 BP എന്ന് പറയുമ്പോൾ 2 എണ്ണം വരും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇൻറ്റു 2 എന്ന് നമ്മൾ കൊടുത്തിരിക്കണേ കേട്ടോ അടിയിൽ. അപ്പം അതിൽ കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചാണ്. അതായത് നമ്മൾ ഇത് ഈ ഒരു സൈഡിലോട്ട് മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ച്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. ഇനി വേറെ ഒരു ചെസ്റ്റിൻ്റെ നമുക്ക് നോക്കാം. 40 ചെസ്റ്റിൻ്റെ ചെസ്റ്റ് 40 വരുമ്പോൾ 40/10 നമുക്ക് 4 ഇഞ്ചാണ് കിട്ടുക. നോക്കുക, അപ്പോൾ നമ്മൾ 40 ചെസ്റ്റിന് നമുക്ക് 4 ഇഞ്ച് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ചാർട്ട് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം, നിങ്ങളത് കണ്ടു നോക്കുക. പിന്നെ ഈ ഒരു ചാർട്ടിൽ നമ്മൾ സീം ആഡ് ചെയ്തിട്ടില്ല, നിങ്ങൾ സീം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു മെഷർമെൻറ്റ് ചാർട്ടിൽ. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫോർമുല, സാരി ബ്ലൗസിൻ്റെ ഫോർമുല നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഒരു കുർത്തിയുടെ ഫുൾ കംപ്ലീറ്റ് മെഷർമെൻറ്റ്, ഒരു ചെസ്റ്റ് മെഷർമെൻറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. കാണാത്തവർ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.